ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ക്രിസ്മസിൻ്റെ ദിവസങ്ങളിലേക്ക് നാം അടുത്തു വരികയാണ്. ക്രിസ്തു ജനിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 വാക്യ ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് ലോകത്തിൽ ആഘോഷങ്ങൾ സ്വാർത്ഥതയോടെ തന്നിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ആ വലിയ സന്തോഷമാകട്ടെ നമ്മുടെയും ക്രിസ്മസ് ആഘോഷങ്ങൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഒരുക്കിയെടുക്കണം. അതായിരിക്കണം നമ്മുടെ ക്രിസ്മസ് ഒരുക്കം. മാലാകമാർ പാടി പറഞ്ഞതുപോലെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ഉദ്ഘോഷിച്ചതുപോലെ നമുക്ക് ഈ സന്ദേശം മറ്റുള്ളവരോട് ഉദ്ഘോഷിക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്മസ് സന്ദേശം മറ്റുള്ളവരിൽ എത്തുകയുള്ളൂ. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന് ദൈവദൂതൻ പറഞ്ഞതുപോലെ, ഒരു ക്രിസ്മസ് ദൈവപുത്രൻ നമ്മിൽ ജനിക്കുന്ന അനുഭവമാകണം യഥാർത്ഥമായ ക്രിസ്മസ്. ഈ ക്രിസ്മസ് ലോകം മുഴുവനും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ക്രിസ്തുവിൻ്റെ ജനനം മൂലം ലോകത്തിൻ്റെ എല്ലാ പ്രതികൂലതകളും മാറിപ്പോകുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് ആഘോഷങ്ങളിലല്ല, പ്രത്യുത ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് ശക്തി പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകളും പുതുവത്സരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പുതിയ വർഷം സന്തോഷത്തിൻ്റെ ദിനങ്ങളുമായി തീരുവാൻ ദൈവം ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാഹിതം ഞങ്ങൾ വാഴ്ത്തും കാതീ പാടും പ്രണമിക്കും നാദാ സ്തുതി ദേ നിഖില ജഗമ്യ ആ